മഹത്വമാണ് ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ യേശുവേ നിന്റെ മഹിമയ്ക്കായ എൻ്റെ ജീവൻ എന്നു മാത്രം 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 ഞാൻ ഞാൻ ധ്യാനിക്കും ധ്യാനിക്കും നിന്നെ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന സത്യം സത്യമായി എന്ന ദൈവവാന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം സത്യം സത്യം കാഴ്ചപ്പാടുകൾ എന്ന ഒരു പ്രയോഗം നാം സാധാരണ ഉപയോഗിക്കാറുണ്ട് ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മോട് യോജിക്കാത്ത ഒരാൾ പറയാം നിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ഞാനതിനോട് യോജിപ്പിക്കുന്നത് എനിക്ക് ആ വിഷയത്തെപ്പറ്റുള്ള കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ് യേശുക്രിസ്തു നല്ല മനുഷ്യനായിട്ട് ഈ അംഗീകരിക്കുന്നു പക്ഷേ ദൈവമായിട്ടൊന്ന് അംഗീകരിക്കാനായിട്ട് സാധിക്കും സ്വർഗവും നിരവും അതൊക്കെ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ് മതപരമായ കാഴ്ചപ്പാടാണ് ഞാനതിൽ വന്ന് വിശ്വസിക്കുന്ന ആളുകൾ എൻ്റെ കാഴ്ചപ്പാട് സ്വർഗവും ഭൂമി നരവുമൊക്കെ ഈ ഭൂമി വെച്ച് തന്നെയാണ് അതിനപ്പുറത്തൊന്നുമില്ല അതുപോലെയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശനെക്കുറിച്ചുള്ള സന്ദേശത്തെ മനുഷ്യനെ ഒരുപോലെയല്ല കാണുന്നത് സുവിശേഷം പ്രസംഗിക്കും കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ പാവ കൊണ്ട് പരിഹാരത്തിന് വേണ്ടി കാലൂരിലെക്കുറിച്ച് മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ പറയും ആ എന്നെ കാഴ്ച രണ്ടായിരം വർഷം മുമ്പ് ഒരു മനുഷ്യൻ ചത്ത എനിക്ക് വേണ്ടിയാണ് എന്നെ അബദ്ധം അവർ കാഴ്ചപ്പാടാണെന്ന് പറയും അവർ കാഴ്ചപ്പാടെന്ന് പറയും ക്രൂശിൻ്റെ സന്ദേശം എല്ലാവരും ഒരുപോലെയല്ല കാണുന്ന കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസമാണ് കുരിഞ്ചർക്കെഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ക്രൂസിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകും ഒരേ സന്ദേശം രണ്ട് കാഴ്ചപ്പാട് ഒരാൾ പറയുന്നു പറയുന്നുവം ഫുളിഷ്നസ് ഫുളിഷ്നസ് വേറൊരാൾ പറയുന്നു പവർ ഓഫ് ഗോഡ് പവർ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ശക്തി ഇത് പറയുന്ന ആളുകൾ വ്യത്യസ്തമാണ് നശിച്ചു പോകുന്ന ആളുകളാണ് പറയുന്നത് ഭോഷത്വം പോഷത്വം എന്ന് രക്ഷിക്കപ്പെടുന്ന ആളുകളാണ് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ശക്തിയാണ് ക്രൂശ് എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ കാണുന്ന ഒന്നല്ല ക്രൂശ്ശ മനുഷ്യനെ പീഡിപ്പിച്ചു കൊല്ലുവാനായിട്ട് പണ്ട ഫൈനീക്കാരും റോമക്കാരും കണ്ടെത്തിയതായിരിക്കുന്ന ഒരു ക്രൂര ആയുധമാണ് രണ്ട് മരക്കഷ്ണങ്ങൾ വെച്ച് തറച്ചതായിരിക്കുന്ന ഈ ആകൃതി തറച്ചതായിരിക്കുന്ന രണ്ട് മരക്കഷ്ണങ്ങളാണ് ആറടിയോ ഏഴിയോ നിങ്ങളോ നാലടി വീതി രണ്ട് രണ്ടു മരക്കഷ്ണങ്ങൾ അതിൽ മനുഷ്യനെ കൈകാലുകൾ ആണി അടിച്ച് തറച്ച് അല്ലെങ്കിൽ കയറുകൊണ്ട് ബലമായി കെട്ടി അങ്ങനെ ആ ക്രൂശെ മണ്ണിലേക്ക് താഴ്ത്തി രണ്ടടി മൂന്നടി അത് കുഴിച്ച് അവിടെ ഇടും ഈ മനുഷ്യൻ അവിടെ അങ്ങനെ ഞാൻ കിടന്ന് ഓരോ നിമിഷങ്ങൾ കഴിയുമോറും അവൻ്റെ ശരീരത്തിൻ്റെ വെയിറ്റ് താഴോണ്ട് താഴോണ്ട് താഴോട്ട് തൂങ്ങി തൂങ്ങി അവസാനം അവനെ അവൻ്റെ അവൻ്റെ ഈ ഫ്രെയിം പൊക്കി ശ്വസിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതി വരും അങ്ങനെ ശ്വസിക്കാൻ വയ്യാതെ ആയിട്ട് അവനെ ശ്വാസം മുട്ടും അവൻ്റെ കണ്ണുകളൊക്കെ പുറത്തേക്ക് വരുന്ന അവൻ്റെ വായൊക്കെ തുറന്ന് നാക്ക് പുറത്തോട്ട് ഇട്ടിട്ട് അവന് ശ്വാസം കിട്ടാതെ കഷ്ടപ്പെട്ട് മരിക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് ക്രൂശിനെ മരണമെന്ന് പറയുന്നത് അഞ്ച് ആറ് കൊണ്ട് മനുഷ്യൻ മെല്ലെ മെല്ലെ മനുഷ്യനെ കൊല്ലാനുള്ള ഒരു ആയുധമായിട്ടാണ് ഇത് കണ്ടെത്തിയത് അപ്പോൾ അങ്ങനെ ഒരു ആയുധമാണത് റോമക്കാരാണ് ഇത് ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ പറയും ക്രൂശ് കണ്ട് എന്ന് പറയും എന്നാൽ യഹൂദന്മാരുടെ ഇടയിൽ ക്രൂശ് കണ്ട യഹൂദനെന്നാണ് പറയുന്നത് ക്രൂശ് കണ്ട യഹൂദൻ കാരണം റോമക്കാർ ഒരു ദിവസം ആയിരം യഹൂദന്മാരെ വരെ ക്രൂശിച്ച സംഭവങ്ങളുണ്ട് അങ്ങനെ തെരുവുകളിലെ ഒരു 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 അഞ്ഞൂറടി ഇരുന്നൂറടി അകലം വിട്ട് അകലം വിട്ട് ക്രൂശി നാട്ടി അതിലെല്ലാ യഹൂദന്മാരെയും അങ്ങനെ ക്രൂശിച്ചിട്ടുണ്ട് റോമക്കാരോട് മത്സരിച്ചാൽ ഇങ്ങനെയായിരിക്കും ഫലം എന്ന് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് റോമക്കാർക്കെതിരെ പറഞ്ഞാൽ ഞങ്ങൾ നിന്നെ ഇങ്ങനെ ക്രൂശിക്കും എന്ന് പറഞ്ഞതായിരിക്കും സംഭവമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ക്രൂശാണ് ആ ക്രൂശിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവശക്തിയുമുണ്ട് ഏടി മുപ്പതോടുകൂടെ ഈ ക്രൂശിൻ്റെ സന്ദേശമാകെ മാറി എന്ന് പറയുന്നത് മനുഷ്യനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു ചിഹ്നം ആയിട്ടല്ല പിന്നെ കാണുന്നത് എന്ന് പറയുന്ന മാന്യമായ ഒരു ചിഹ്നമാണ് പണക്കാരും മഹാന്മാരായിരിക്കുന്ന ആളുകളും അവരുടെ വസ്ത്രത്തിൻ്റെ മേൽ സ്വർണം കൊണ്ടുള്ളതായിരിക്കുന്ന മാല മാലരറ്റത്തൊരു കുരിശ് മതഭക്തന്മാരായിരിക്കുന്ന മത ആളുകൾ സ്വർണം കൊണ്ടും വെള്ളികൊണ്ടും തടി കൊണ്ടും ഒക്കെ ഉള്ളതായിരിക്കുന്ന കുരിശും ഒക്കെ അങ്ങനെ പിടിച്ചും കടുത്ത് തൂക്കിയിട്ടുമൊക്കെ നടക്കുന്നതായിരിക്കുന്ന കാഴ്ച ക്രൂശ് ഇന്ന് ഒരു ഭക്തന്റെ അടയാളം പോലെയാണ് ലോകം കാണുന്നത് ക്രൂശ് കണ്ടാൽ ഒരു കുരിശ് ഒരു കുരിശ് വരയ്ക്കുക എന്ന് പറയും അപ്പൊ ക്രൂശിനെ സന്ദേശം ആകെ മാറി ക്രൂശിനുണ്ടായിരുന്ന അപമാനം മാറി അതെന്താണ് മാറ്റിയതെന്ന് ചോദിച്ചാൽ കർത്താവേശു ക്രിസ്തു എന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തിയെ ആ ക്രൂശിൽ അതെ ക്രൂശിച്ചു കൊന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ മരണമാണ് ഒരു മനുഷ്യന്റെ ക്രൂശീകരണമാണ് ക്രൂസിൻ്റെ ആ നിന്നയെ മാറ്റിക്കളഞ്ഞത് ക്രൂസിൻ്റെ നിന്ദയെ മാറ്റുവാൻ രക്തമണ്ണം ഒരു മനുഷ്യനെ നിന്ദിച്ചവർ ക്രൂസിൽ ക്രൂശിച്ചു ആ മനുഷ്യന്റെ ചരിത്രം ആ ക്രൂസിന്റെ ചരിത്രത്തെ തിരുത്തിയെഴുതി ഇന്ന് ക്രൂസ് നിന്ദിക്കപ്പെട്ട ഒരു വസ്തുവായിട്ട് ഇരിക്കുന്നെങ്കിൽ നശിച്ചു പോകുന്ന ഭോഷന്മാർക്ക് മാത്രമാണ് രക്ഷിക്കപ്പെടുന്ന എല്ലാവർക്കും അത് ദൈവത്തിന്റെ ശക്തിയാണ് ക്രൂസിൻ്റെ വചനമാണ് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം ക്രൂശല്ല ക്രൂസിൻ്റെ വചനം ക്രൂശിനൊരു വചനമുണ്ട് ക്രൂശിനൊരു സന്ദേശമുണ്ട് ക്രൂശിനെ നിങ്ങളോട് പറയാൻ ഒരു വർത്തമാനമുണ്ട് ആ വർത്തമാനത്തോടുള്ള നിങ്ങളുടെ പ്രതികരണമാണ് ഒന്നുകിൽ അത് കോഷത്വം അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് എന്താണ് ആ ക്രൂശിൻ്റെ സന്ദേശം ക്രൂശിൻ്റെ സന്ദേശം എന്താണെന്ന് അറിയാതെ ക്രൂശും പൊക്കിക്കൊണ്ട് നടക്കുന്നു കഴുത്തിട്ട് നടക്കുന്നു യാതൊരു അർത്ഥവുമില്ല അങ്ങനെ ആളുകൾ ചെയ്യാറുണ്ട് കാശുണ്ടെങ്കിൽ ഒരു പുരുഷന്മാരെ ഇരിക്കട്ടെന്ന് പറയും കാശുണ്ടെങ്കിൽ ഒരു കുരിശ് വേണിത് വെക്കുക ഒരു വീടായാൽ ക്രിസ്ത്യാനിയുടെ വീടായാൽ അവിടെ ഒരു കുരിശ് കയറി ചെല ഒരു സ്വർണ്ണ കുരിശ് വെക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ് പക്ഷേ ക്രൂശിൻ്റെ സന്ദേശം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ക്രൂശിൻ്റെ സന്ദേശവും നിങ്ങളുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഈ ക്രൂശ് അവിടെ വെക്കുന്നത് വാസ്തവത്തിൽ ആ ക്രൂശിനെ നിന്ദിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാത്രമേ ഇരിക്കുന്നുള്ളൂ കാരണം എന്താണിതിൻ്റെ അർത്ഥം എന്താണിതിൻ്റെ അർത്ഥം നിങ്ങൾ ഇത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു സന്ദേശമുണ്ട് എന്താണ് ആ സന്ദേശം എന്ന് പറയുന്നത് ആ സന്ദേശം ലളിതമായൊരു സന്ദേശമാണ് മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവ മനുഷ്യനായി സാക്ഷാൽ മനുഷ്യനായി തീർന്നവൻ അവൻ ആ ക്രൂശിൽ ലോകത്തിന്റെ പാപത്തെ ചുമന്നു കൊണ്ട് കയറി മൂന്നാണുകളിൽ ക്രൂശിക്കപ്പെട്ടവനായിട്ട് ലോകത്തിൻ്റെ പാപം ചുമന്നുകൊണ്ട് ആ ക്രൂശിൽ മരിച്ചു മനുഷ്യവർഗത്തിൻ്റെ പാപം ക്രിസ്തു ആ ക്രൂശിൽ ഏറ്റെടുത്തു അതാണ് അതിൻ്റെ സന്ദേശം ആ സന്ദേശം അവിടെ തീരുന്നില്ല കർത്താവേശു ക്രിസ്തു ഏത് വ്യക്തിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തു അവന്റെ പാപത്തിന്റെ ഭാ ശിക്ഷ മുഴുവനും കർത്താവ് കൊടുത്തു തീർത്തു എന്ന് വിശ്വസിക്കുന്നുവോ ആ വ്യക്തിക്ക് ദൈവം രക്ഷദാനമായി നൽകുന്നു അവിടെയാണ് ക്രൂശിന്റെ ശക്തി വരുന്നത് ഈ സന്ദേശത്തോട് സന്ദേശത്തോടെ ലോകൻ രണ്ടുവിധത്തിലാണ് പ്രതികരിച്ചത് രണ്ടുവിധത്തിലാണ് ഒരു കൂട്ടരെ ക്രൂശിന്റെ സന്ദേശം കേട്ട് പറഞ്ഞു ഭോഷത്വം ഫുളിഷ്നസ് ഫുളീഷ്നസ് എന്ന് പറഞ്ഞു അവർ പറയുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവമാണെന്നും ആണെന്നും പറഞ്ഞ് നടന്ന ഒരു മനുഷ്യൻ അങ്ങനെ ഒരു മനുഷ്യനെ അവരെല്ലാം കൂടെ പിടികൂടി അവരെല്ലാം കൂടെ കൊണ്ടുവന്ന് ആ ക്രൂശിൽ കൊണ്ട് കൊന്നു ആളുകൾ തറച്ചു കൊന്നു നിസ്സഹായനായിട്ട് അവിടെ കിടന്ന് മരിച്ചു എന്നിട്ട് പറയുകയാണ് ഈ ക്രൂശിനൊരു സന്ദേശമുണ്ട് ആ സന്ദേശം വിശ്വസിച്ച് രക്ഷിക്കപ്പെടും ഇതൊരു വഞ്ചകന്റെ സന്ദേശമാണെന്നാണ് പറയുന്നത് എരിശിലേവ് അങ്ങോളും ഇങ്ങോളും ഞാൻ ദൈവമാണ് ദൈവത്തിന്റെ പുത്രനാണ് പാപരഹിതനാണ് ഏ എന്നൊക്കെ പറഞ്ഞു പോകാം നടന്നതായിരിക്കുന്ന ഒരു മനുഷ്യനെ അവസാനം ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തി എന്നാ പറയുന്നത് അവസാനം ഒരു ദിവസം അവർ പിടിച്ചു അവർ പിടിച്ചിട്ട് റോമൻ ഭരണാധികാരികൾ മുന്നിൽ കൊണ്ടുവന്നു ഏരോധ വിച വിചാരിച്ച് എന്തെങ്കിലും ഒരു അടയാളം ചെയ്യുമോ ഒരു അടയാളവും ചെയ്തില്ല അവൻ നിരാശനായി ബീലാത്തോസിന് അടുക്കലേക്ക് വീണ്ടും വായിച്ചു ബീലാത്തോസ് അവനോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ആ ചോദ്യങ്ങൾക്കൊന്നും ബീലാത്തോസ് തൃപ്തികരമായ ഉത്തരവൊന്നും കിട്ടിയില്ല അവസാനം ബീലാത്തോസ് സത്യം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോവുകയും ചെയ്തു തിരിച്ചു വന്ന് പറഞ്ഞു ഇതാ ആ മനുഷ്യൻ കൊണ്ട് ക്രൂശിച്ചോളാം ഇതാണ് ക്രൂശിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് അപ്പൊ പറയുന്നത് അതെങ്ങനെയാണ് ഏ അതെങ്ങനെയാണ് ദൈവത്തിൻ്റെ ശക്തിയാകുന്നത് അത് ദൈവത്തിന്റെ ശക്തികേടല്ലേ എന്ന് അവർ ചോദിക്കുന്നത് ദൈവത്തോട് പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ കൈവിട്ടതെന്ത ലോകത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ച മനുഷ്യരില്ലേ ഒന്നാമനെന്ന് പറയാൻ കഴിയുന്നത് യേശു ക്രിസ്തു ആ യേശു ക്രിസ്തു കരഞ്ഞിട്ട് കേൾക്കാത്ത ഒരു ദൈവമാണ് എങ്കിലും ദൈവത്തിന്റെ ദൈവത്തിന്റെ നന്ദിയോടാണ് ദൈവത്തെ പ്രസാദിപ്പിച്ച് പറഞ്ഞ ഒരു മനുഷ്യനോട് ഇങ്ങനെയാണോ ദൈവം ചെയ്യുന്നത് ക്രൂശിന്റെ സന്ദേശം പോഷത്വമാണെന്ന് പറയുന്നു ഇന്ന് അങ്ങനെ ഒരുപാട് ആളുകൾ പറയുന്നവരുണ്ട് ക്രൂശിന്റെ സന്ദേശം പ്രസംഗിക്കുന്നിടത്ത് പറയുന്നുണ്ട് എന്റെ സാറേ ഇതൊക്കെ നിർത്തരുതോ അതൊക്കെ പണ്ട് കാലത്ത് ഇപ്പൊ മനുഷ്യരും ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് ശാസ്ത്രം വളരെ വളർന്ന കാലത്ത് നിങ്ങളിങ്ങനെ രണ്ടായിരം കൊല്ലം മുമ്പ് ഒരു മനുഷ്യന് അബദ്ധം പറ്റിപ്പോയി അവനെ കൊണ്ട് കൂശിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും വിശ്വസിക്കുകയില്ല അത് സമൂഹം വൃത്തവന്റെ കഥയാണെന്നാണ് പറയുന്നത് സമൂഹ യൂതന്മാർ അവനെ വെറുത്തു നേതൃത്വം പരീഷന്മാര് ശാസ്ത്രിമാര് അതുപോലെ മഹാപുരോഹിതന്മാര് അവർ വെറുത്തു ലോകം വൃത്തവന്റെ കഥയാണ് സന്ദേശമാണ് കൂശന്റെ സന്ദേശം ചരിത്രമാണ് അതൊരു നിസ്സഹായു മാത്രമല്ല വേറൊരാൾ പറയും ക്രൂശ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ മോഷ്ടത്തിന്റെ ചരിത്രമാണ് കാരണം എന്ത് ലോകത്തിലെ ഏറ്റവും നല്ലവനായി ജീവിച്ചതാണ് യേശു ക്രിസ്തു അവനേക്കാൾ ഗുരു ലോകത്തിലുണ്ടായിട്ടില്ല അവനേക്കാൾ നസൽപ്രവൃത്തികൾ ചെയ്ത ഒരാളില്ല പാവപ്പെട്ടവനെ സഹായിച്ച ഒരുവനില്ല ആ നല്ലവനെ ദയ ഇല്ലാതെ കൊന്നതായിരിക്കുന്ന ചരിത്രമാണ് മനുഷ്യന്റെ നന്ദികേടിന്റെ ചരിത്രമാണ് ക്രൂശ് എന്ന് പറയുന്നത് അക്ഷര സന്ദേശം അല്ലെന്നാ പറയുന്നത് നന്ദികേടിന്റെ ചരിത്രമാണ് നീതിമാനെ ക്രൂശിച്ചു നന്മ ചെയ്തവനെ ക്രൂശിച്ചു ഇത് മതത്തിന്റെ ജീർണതയാണ് യഹൂദ മതവും അതുപോലെ നിയമത്തിന്റെ നിസ്സഹായത റോമാ നിയമത്തിന്റെ നിസ്സഹായത അതുപോലെ ആ യവന സംസ്കാരത്തിന്റെ ജീർണത അത് മൂന്നുമാണ് ക്രൂസിൽ എഴുതി വെച്ചിരുന്നത് മൂന്ന് ഭാഷകളിൽ ഭാഷകളിൽ എബ്രാഹ ഭാഷ മതത്തിന്റെ ദൈവം മനുഷ്യന് നൽകിയ മതം എബ്രാഹിം മതം യഹൂത മതം അതിന്റെ ഭാഷയാണ് ആ ഭാഷ പറഞ്ഞു ഇവനെ വേണ്ട എന്ന് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരമാണ് യവന സംസ്കാരം അത് പറഞ്ഞു ഞങ്ങൾക്ക് ഈ സംസ്കാരശൂന്യനായ മനുഷ്യനെ വേണ്ടാന്ന് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ നിയമമാണ് റോമാൽ നിയമം എന്ന് പറയുന്നത് റോമൻ ലോ എന്ന് പറയുന്നു ആ നിയമം പറഞ്ഞു ഈ മനുഷ്യൻ ജീവിക്കുവാൻ അർഹതയില്ലെന്ന് പറഞ്ഞു അതാണ് ക്രൂശിന്റെ സന്ദേശം അത് ഒരു കൂട്ടം ആളുകളുടെ കാഴ്ചപ്പാടാണ് അവരെ പറ്റി ബൈബിൾ പറയുന്നത് എന്തെന്നറിയാം നശിച്ചു പോകുന്നതല്ല കാരണം ദൈവം രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിതായിരിക്കുന്ന ഈ മഹത്തായ സന്ദേശം ഈ സന്ദേശത്തെ നോക്കിക്കൊണ്ട് ഭോഷത്വം 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 എന്ന് പറയുന്ന ആളുകൾക്ക് എവിടെ രക്ഷപ്പെടാനാണ് അത് നശിച്ചു പോകുന്നവൻ്റെയാണ് ഇന്നിപ്പോൾ ഒരുപാട് അഭ്യസ്ത വിദ്യരായ ആളുകൾ യൂണിവേഴ്സിറ്റികൾ കോളേജുകള് ഏഹ് പ്രൊഫസറന്മാർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ ശാസ്ത്രജ്ഞന്മാർ ഏഹ് യുക്തിവാദികൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാര് അവരൊക്കെ ഈ ക്രൂശിൻ്റെ സന്ദേശത്തെ നോക്കിക്കൊണ്ട് ഭോഷത്വം എന്ന് പറയുന്നു അങ്ങനെ പറയുമ്പം മറുവശത്ത് ദൈവം പറയുന്നു നശിച്ചു പോകുന്നവൻ്റെ കാഴ്ചപ്പാട് നശിച്ചു പോകുന്നവൻ്റെ കാഴ്ചപ്പാട് നരകത്തിലേക്ക് പോകുന്നവൻ്റെ കാഴ്ചപ്പാട് എന്നാണ് എന്നാൽ ക്രൂശിന് വേറൊരു വശമുണ്ട് അത് പറയുന്നത് രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാണ് നോക്കൂ അവിടെ കാണുന്നത് പരാജയമല്ല ദൈവം നിത്യതയിലെ ലോകത്തെ സൃഷ്ടിക്കുന്നതിനു മുമ്പ് ദൈവത്തിന്റെ നിത്യനിർണ്ണയത്തിൽ ഒരു കാര്യം നിശ്ചയിച്ചിരുന്നു മനുഷ്യനെ സൃഷ്ടിക്കും അവൻ പാവം ചെയ്യും അവനെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന്റെ പുത്രൻ ദൈവത്തിന്റെ കുഞ്ഞാടായി അറുക്കപ്പെടും അത് കാൽവിരലിലെ ക്രൂശലിലാണ് അവൻ ദുഷ്ടന്മാരോട് ക്രൂശിക്കപ്പെടും അത് ദൈവം മുന്നുമേ നിശ്ചയിച്ചു പത്രോസ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ദൈവം തന്റെ മുൻനിർണയ പ്രകാരം ജാതികൾ കേൾപ്പിച്ചു കൊടുത്തു എന്നാണ് ക്രൂശ് എന്ന് പറയുന്നത് അവധവശ സംഭവിച്ചതല്ല ദൈവം തൻ്റെ മുൻനിർണയത്തിൽ തന്റെ സർവജ്ഞാനത്തിൽ അതെ നിർണയിച്ചതായിരിക്കുന്ന ഒന്നാണ് ആ ദൈവജ്ഞാനത്തിന്റെ പ്രകടനമാണ് സാത്താൻ വിചാരിച്ചു കർത്താവിനെ കൊല്ലുന്നതോട് കാര്യം തീരുവ് വിചാരിച്ചു കർത്താവ യേശു ക്രിസ്തു ക്രൂശ് വരുന്നതിന് തകർത്ത് കളവാൻ സാത്താൻ നോക്കി ജനന സമയത്ത് അവനെ കൊന്നുകളയാനായിട്ട് ഹേരോദാവരെ പ്രേരിപ്പിച്ചു സാധിച്ചില്ല മരുഭൂമിയിൽ പരീക്ഷയെ നാൽപ്പത് ദിവസം അവരെ പരീക്ഷിച്ചു അവസാനം ദൈവഹിതത്തിന് വിരുദ്ധമായി പാപം ചെയ്യിച്ച് അയോഗ്യനാക്കി തീർക്കാൻ ശ്രമിച്ചു സാധിച്ചില്ല ദൈവാലയത്തിന്റെ അകൃത്തി കൊണ്ട് താഴേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു സാധിച്ചില്ല മലയിൽ കൊണ്ടുപോയി തലകീടായി തൂക്കിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു സാധിച്ചില്ല ഗർഭനയിൽ വെച്ചു പക്ഷെ രക്തം ഉയർത്ത് കൊല്ലാൻ ശ്രമിച്ചു സാധിച്ചില്ല സാത്താൻ ഒരു കാര്യം മനസ്സിലായി ഇവനെ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ കാര്യമെല്ലാം പോകും എൻ്റെ കീഴിൽ കിടക്കുന്ന എൻ്റെ അധിനിൽ കിടക്കുന്ന കോടിക്കിടക്കുന്ന ആളുകളെയും കൊണ്ട് ഇവൻ പോകും ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയർത്തിലേക്ക് അവൻ കയറും അതുകൊണ്ട് യേശു ഉയർത്തില്ലെന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമം നടത്തി അവർ ശരീരത്തെ മുദ്ര വെച്ചു ശരീരത്തെ മുദ്ര വെച്ച് പട്ടാളക്കാർക്ക് ആദ്യം നിന്നാൽ പൊളിച്ചിട്ടുണ്ടേ പുറത്തു വരെ അതൊന്നും സാധിച്ചില്ല കർത്താവിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് ഭയങ്കരമാണ് ദൈവശക്തിയുടെ പ്രകടനമാണ് ആ സമയത്ത് നടന്ന് കൂരിട്ട് ഒരു വിധത്തിലും സൂര്യഗ്രഹണം നടക്കാൻ സാധ്യതയില്ലാത്തൊരു സമയത്ത് തട്ടുച്ചയ്ക്ക് സൂര്യന ഇരുണ്ടുപോയി മൂന്ന് മണിക്കൂർ അന്ധകാരമായി ഇതെവിടെ നിന്ന് വന്നു ഭൂകമ്പങ്ങൾ നടക്കുന്നു കല്ലറുകൾ തുറന്നു അതിലുണ്ടായിരുന്ന ആളുകളുടെ ശരീരം ഉയർത്തെഴുതേറ്റു പട്ടണത്തിൽ പോയി ആളുകൾ പ്രത്യക്ഷമായി യേശുരൻ ദൈവാലയത്തിൽ മനുഷ്യനെ എത്തിപ്പിടിക്കാൻ ഗോവേണി വെച്ച് വേണം ആ തിരിശീലയുടെ മേൽഭാഗത്തിൽ അവിടെ നിന്ന് താഴേക്ക് വലിച്ചു കീറി ദൈവത്തിന്റെ ശക്തിയുടെ വലിയ പ്രകടനമാണ് അവിടെ കാണുന്നത് ദൈവനീതിയുടെ പ്രദർശനമാണ് പാപി മരിക്കണം ദൈവനീതിയാണ് പാപി മരിക്കണം പാപത്തിന്റെ ശമ്പളം മരണമാണ് പാപം ചെയ്യുന്ന ദേഹി മരിക്കണം യാതൊരു ദൈവം കാണിക്കാനായിട്ട് പാടില്ല അവിടെയാണ് ദൈവത്തിന്റെ പുത്രൻ മുന്നോട്ട് വന്നത് പാപി മരിക്കണം പക്ഷേ പാപിക്ക് പകരക്കാരനായി ഞാൻ മരിക്കാം ദൈവം തന്റെ പുത്രനെ അനുവദിച്ചു അങ്ങനെ പാപിയുടെ പഴക്കാരായിട്ട് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു കാലുവരുടെ ക്രൂശിൽ മരിച്ചു അതാണ് ദൈവത്തിന്റെ ദൈവസ്നേഹവും സ്നേഹവും ദൈവത്തിന്റെ നീതിയും കാലുരൻ്റെ ക്രൂശിൽ ചുമ്മാനും ചെയ്യുകയാണ് ഏറ്റുമുട്ടുകയാണ് അവിടെ ഒരു വ്യക്തിയിൽ ആലിംഗനം ചെയ്യുകയാണ് ലോകത്തിന് മനസ്സിലാക്കാൻ വയ്യാത്ത കാര്യമാണ് പാവി മരിക്കണമെന്ന് കൽപ്പിച്ചതായിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ പാപിയുടെ സ്ഥാനത്തിട്ടുകൊണ്ട് പാപിക്ക് കൊടുക്കേണ്ടതായിരിക്കുന്ന ഭയങ്കരമായിരിക്കുന്ന ശിക്ഷ മുഴുവനും യാതൊരു ദയം കൂടാതെ തൻ്റെ പുത്രൻ്റെ മേൽ ചൊരിഞ്ഞു ദൈവത്തിൻ്റെ നീതി പൂർണ്ണമായി നിവൃത്തിയായി ആ മൂന്ന് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇതാവേ എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പുത്രൻ മരിക്കുകയാണ് ചെയ്തത് അത് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രദർശനമാണ് ഇതിനേക്കാൾ വലിയ പ്രദർശനമില്ല പാപികളായി നരകത്തിലേക്ക് പോകേണ്ടതായിരിക്കുന്ന മനുഷ്യനെ നിത്യനരകത്തിലേക്ക് അയക്കാതിരിക്കുവാനായി ദൈവം തന്റെ ഏകജാതനായ പുത്രനെ പാവികൾ കിടക്കേണ്ടതായിരിക്കുന്ന സ്ഥാനത്ത് കാൽപരലിൽ ക്രൂശിൽ ദേഹ കൂടാതെ അവനെ കൊന്നപ്പോൾ ദൈവത്തിന് മനുഷ്യവർഗത്തോടുള്ള സ്നേഹത്തെയാണ് കാണിക്കുന്നത് ഞാൻ നിങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എൻ്റെ പുത്രനെ തന്നെ നിങ്ങളെ രക്ഷിക്കുവാൻ തൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു പുത്രനോടുള്ള പകയല്ല നമ്മോടുള്ള സ്നേഹമാണ് അവിടെ പ്രദർശിപ്പിച്ചത് ദൈവത്തിന് നീതിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ദാഹമാണ് അവിടെ കാണുന്നത് പാപത്തോടുള്ള ദൈവത്തിൻ്റെ വെറുപ്പാണ് അവിടെ കാണുന്നത് പാവിയെ രക്ഷിക്കുവാനായിട്ട് അവനവിടെ ചെയ്തു ക്രൂശ് കാണിക്കുന്നതാണ് രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ക്രിസ്തുവിന്റെ ചിത്രമാണ് ക്രൂശൻ നിസ്സഹായനായ കർത്താവിനെ അല്ല കാണുന്നത് ആ മൂന്നാണുകൾ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നോട് പ്രാർത്ഥിച്ച ഒരു കള്ളനെ രക്ഷ കൊടുത്തെന്ന് മാത്രമായി ഇന്ന് നീ എന്നോടുകൂടെ പ്രതിശീലിരിക്കുമെന്ന് പറയുവാൻ തൊക്കെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം മരിച്ചാൽ സ്വർഗത്തിൽ പോകണമെന്ന ഉള്ളതാണ് അത് ഒരു യോഗ്യതയും ഒരു പാപിക്ക് നൽകുവാൻ തൊക്കെ വണ്ണം ക്രിസ്തുവിന് കഴിഞ്ഞു ആ ക്രൂശിൽ കിടക്കുന്നവൻ രക്ഷിക്കാൻ കഴിയുള്ളവനാണ് താഴേക്ക് നോക്കിയപ്പോൾ തൻ്റെ അമ്മ ഇവിടെ നിൽക്കുന്നതു കൊണ്ടു തൻ്റെ സഹോദരങ്ങൾക്ക് അമ്മയെ ഒരുപക്ഷെ ഉപേക്ഷിച്ച് കാണും കാരണം ഈ പുത്രന്റെ സൈഡ് അമ്മ ചേർന്നു എന്നുള്ളത് കൊണ്ട് ആ അമ്മയെ സംരക്ഷിക്കുവാൻ ആവശ്യമായ ക്രമീകരണം ചെയ്തു എൻ്റെ ശിഷ്യനായ യോഹനാനോട് പറഞ്ഞു നിന്റെ അമ്മയെന്ന് പറഞ്ഞു ആ നിമിഷം മുതൽ അവൻ അവളെ കൈക്കൊണ്ടു അവൾ അവനെയല്ല കൈക്കൊണ്ടത് സംരക്ഷണം വേണ്ടത് അമ്മയ്ക്കാണ് അമ്മയെ കൈക്കൊണ്ടു എന്ന് മാത്രമല്ല തിരുവനന്ത നുറേറി ആ ക്രൂശിൽ കിടന്ന് സുബോധമായി ചിന്തിച്ചു എന്റെ ഒന്നാം വരുവിനെ കുറിച്ച് ഇരുന്നൂറിലധികം പ്രവചനങ്ങൾ ബൈബിളിൽ ഉണ്ട് ഏത് പ്രവചനമാണ് ഇനി നിവൃത്തിയാകുവാനുള്ളത് ഉടനെ മനസ്സിലേക്ക് വന്നു ഓർത്ത് മുഴുവനും ഉൽപ്പത്തി തുടങ്ങി മലാഖി വരെയുള്ള എല്ലാ പ്രവചനങ്ങളും ഓർത്തിട്ട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ ഓടി കുളിച്ച വിഞ്ചു കൊടുത്തു രുചി നോക്കി കുടിച്ചില്ല കാരണം അങ്ങനെയാണ് സുബോധമായിട്ട് ആ തിരുവഴുത്ത നിവൃത്തിയാക്കി അങ്ങനെ ബൈബിൾ ഫുൾഫിൽ ചെയ്തുകൊണ്ട് ഒരു മരണമാണ് ഞാൻ നോക്കിയപ്പോൾ നിൽക്കുന്നു യഹൂദന്മാരുടെ വലിയൊരു ജനസമൂഹം ശാസ്ത്രിമാര് പരീഷന്മാർ മഹാപുരോഹിത ഉൾപ്പെടെയുള്ള പുരോഹിത വർഗം എല്ലാം അവിടെ നിൽക്കുന്നു ബഹീനരായ സ്ത്രീവർഗം അവിടെ നിൽക്കുന്നു അശക്തരായ ജനസമൂഹം അവിടെ നിൽക്കുന്നു അവരെ എല്ലാം നോക്കിക്കിട്ട് അവരുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണ് ദൈവത്തിന്റെ പുത്രനായ യേശു കൃഷ്ണനെ ക്രൂശിച്ചു വന്ന അപരാധമാണ് അവർ ചെയ്ത ഏറ്റവും വലിയ പാപം അതിനുള്ള പരിഹാരം എന്താണ് പിതാവേ അവർ ചെയ്യുന്നതിന് തന്നെ അറിയാവുകയാൽ അവർ ക്ഷമിക്കണമെന്ന് പറഞ്ഞു മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം അവിടെ നിവർത്തിച്ചിട്ടാണ് കർത്താവ് മരിച്ചത് അതിൽ പരാജയത്തിന്റെ മരണമാണോ അതൊരു വിജയുടെ മരണമാണോ ശത്രുക്കൾ പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല താൻ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നത് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് തന്റെ ജീവനെ നമുക്ക് പകരമായും നൽകുവാനാണ് വന്നത് ആ കൃത്യം താൻ നിറവേറ്റി തന്റെ രക്തം ചിന്തി തൻ അവിടെ മരിച്ചു ഭാവിക്ക് പകരക്കാരനായിട്ട് മരിച്ചു മനുഷ്യൻ രക്ഷപ്പെടുവാൻ ആവശ്യമായിരിക്കുന്ന ആ മരണം താനവിടെ മരിച്ചതിന് ശേഷം താൻ എന്ത് പറഞ്ഞു തെറ്റി എന്നുറക്കെ പറഞ്ഞു മിഷൻ സാത്താനെ പരാജയപ്പെടുത്തി മനുഷ്യർക്ക് രക്ഷയ്ക്കാവശ്യമായത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതിൽ ആയ ഒരു മനുഷ്യൻ്റെ കാഹ്ലധ്വനിയാണ് അവിടെ കാണുന്നത് താൻ സുബോധം നിലനിർത്തി ആണ് മരിച്ചത് എൻ്റെ ആത്മാവിനെ പിതാവിനെ ഏൽപ്പിച്ചു ദൈവത്തോട് യാതൊരു വിധമായിരിക്കുന്ന പകയുമില്ല യാതൊരു വിധമായിരിക്കുന്ന കയ്പുമില്ല പിതാവിൻ്റെ കരങ്ങളിലേക്ക് പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു എൻ്റെ പ്രിയമുള്ളവരെ കറുത്ത ക്രൂശിന്റെ സന്ദേശം ഘോഷത്തവമാണോ ഏ ക്രൂശിന്റെ സന്ദേശം ഘോഷത്വമല്ല മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിക്കുവാൻ പര്യാപ്തമായിരിക്കും ദൈവത്തിന്റെ പരിപാടിയാണ് ക്രൂശ് എന്ന് പറയുന്നത് നിത്യതയിൽ ദൈവം പ്ലാൻ ചെയ്ത് ദൈവം നിർണയിച്ച് ദൈവം കാലത്തിന്റെ തികവിൽ അത് എക്സിക്യൂട്ട് ചെയ്തു അത് നിവൃത്തിയാക്കി അത് ദൈവം ആഗ്രഹിച്ചതുപോലെ നിശ്ചയിച്ചതുപോലെയും ക്രമമായി സ്വന്തമായി മനുഷ്യവർഗത്തെ രക്ഷയ്ക്കു വേണ്ടി ഏറ്റവും വലിയ ബലി അവിടെ നിവർത്തിച്ചു ആ ബലി കഴിഞ്ഞതിന് ശേഷം അവനെ അടുക്കി മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു ഞാനാണെന്ന് പറഞ്ഞ് നിശ്ചയിക്കുന്നത് ആര് നരകത്തിൽ പോകും ആ സുഖത്തിൽ പോകും എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞു എന്തോ ഒരു സന്ദേശമാണിത് എന്തോ ഒരു സന്ദേശമാണിത് ഈ സന്ദേശം തള്ളി ആ ഒരുപാട് ആളുണ്ട് പീലാത്തൂസ് തള്ളി വല്ല ഗുണമുണ്ടായോ ഐതിഹ്യം പറയുന്ന പീലാത്തൂസിനെ പറ്റി പറയുന്നത് പീലാത്തൂസ് അവസാന കാലമായപ്പോൾ ഇങ്ങനെ കൈ കഴിക്കുന്നത് നടന്നാ പറയുന്നത് ഭ്രാന്തനായിട്ട് എനിക്ക് കുറ്റമില്ല എനിക്ക് കുറ്റമില്ല നീ മാനേ ഞാൻ ഒറ്റ കൊടുത്തു എനിക്ക് കുറ്റമില്ല എനിക്ക് കുറ്റമില്ല എന്റെ പീലാത്തോസേ നീ കൈ കഴിക്കാത്ത പാവമല്ലേ നീ ചെയ്തത് മൂന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതേ ഉള്ളൂ റോമിന്റെ ചക്രവർത്തി വന്ന് ക്രൂശിന്റെ ചുവട്ടിൽ മുട്ടുകുത്തി തന്റെ കിരീടമെടുത്ത് അവിടെ വെച്ചിട്ട് പറഞ്ഞു നീ ജയിച്ചു ഞാൻ തോറ്റുന്നു നീയാണ് ആണ് രാജാതിരാജ എന്റെ സാമ്രാജ്യം നിന്റേതാണ് ക്രൂശന്റെ സന്ദേശം പരാജയപ്പെട്ട സന്ദേശമല്ല അത് പോഷത്വമല്ല അത് സ്വീകരിച്ച കള്ളനത് ഭക്ഷത്വമായിരുന്നില്ല അത് സ്വീകരിച്ച ജനകോടികൾക്ക് അത് ആയിരുന്നില്ല പൗരോ സപ്പോസ്തോലൻ താൻ ശൗലായിട്ട് നടന്നു ക്രിസ്ത്യാനികളെ കൊന്നുകൊണ്ട് നടന്നു അവസാനം ക്രൂശിന്റെ ചുവട്ടിൽ അവൻ മുട്ടുകുത്തി നീ ജയിച്ചു ഞാൻ തോറ്റു എന്ന് പറഞ്ഞു നിന്റെ സന്ദേശം കീടക്കി എന്ന് പറഞ്ഞു രക്ഷിക്കാനാവാത്ത യാതൊരു ഭാവിയും ഇന്നില്ല പക്ഷേ ക്രൂശിന്റെ സന്ദേശത്തെ സ്വീകരിക്കാത്തവരുണ്ട് നിങ്ങൾ ഏത് കൂട്ടത്തിൽ വരും സ്നേഹിത ക്രൂശിന്റെ സന്ദേശത്തെ ഭോഷത്വമെന്ന് ആക്രോശിക്കുന്ന നശിച്ചു പോകുന്നവനോ അതോ ദൈവത്തിൻ്റെ ശക്തി കാണുന്നു ഞാൻ കീഴങ്ങുന്നു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവനെ ഞാൻ സ്വീകരിക്കുന്നു എൻ്റെ രാജാവും എൻ്റെ കർത്താവുമായി രക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്കത് ദൈവശക്തിയാണ് നിങ്ങളുടെ സന്ദേശം ഏതാണ് പകലോ രാത്രി ഏത് സമയമാകട്ടെ നിങ്ങളുടെ സന്ദേശം ഏതാണ് നിങ്ങളുടെ സന്ദേശം ഭോഷത്വത്തിൻ്റെ സന്ദേശമോ അതോ രക്ഷയുടെ ശക്തിയാണോ നിങ്ങൾ ക്രൂശിൽ കാണുന്നത് ഏ ക്രൂശിൽ ദൈവത്തിൻ്റെ ശക്തിയെ കാണുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു അതുകൊണ്ട് എനിക്കിന്ന് പ്രസംഗിക്കാൻ കഴിയും ക്രൂശ് ദൈവത്തിൻ്റെ ജ്ഞാനത്തെയും ദൈവത്തിൻ്റെ ശക്തിയെയും ദൈവത്തിൻ്റെ നീതിയെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും പ്രദർശനമാണ് മനുഷ്യൻ്റെ പോഷത്വം കൂടെ പക്ഷേ ദൈവത്തിൻ്റെ ഭോഷത്വമല്ല മനുഷ്യൻ്റെ ഭോഷത്വം യേശുവിനെ തള്ളിക്കളഞ്ഞത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഈ ക്രൂസിൻ്റെ അടുക്കലേക്ക് വരൂ ക്രൂശിൻ്റെ അടുക്കിലേക്ക് വരൂ ഘൂഷിൻ്റെ അടുക്കൽ വരുന്ന ഏത് മനുഷ്യനും രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാണ് അതേ തന്നെ വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ഇന്നും കർത്താവ് പ്രാപ്തനാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഊഷിൻ്റെ സന്ദേശം രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാണ് ഗാഡ് എന്നാൽ നിങ്ങൾ ആ സന്ദേശത്തെ തള്ളിക്കളയുന്നുവെങ്കിൽ നിങ്ങൾ നശിച്ചു പോകുന്ന ഘോഷന്മാരുടെ പട്ടികയിൽപ്പെടും അയ്യോ അരുതേ ഘോഷൻ രക്ഷിക്കപ്പെടുന്ന ജ്ഞാനിയാകൂ ജ്ഞാനിയാവൂ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ജീവിതത്തിൽ യേശുവേ നിന്റെ ജീവൻ ർപ്പണം ചെയ്യുന്നേ കുരിശ് ഒരു കാലത്ത് അപമാനത്തിൻ്റെയും ശാപത്തിൻ്റെയും പ്രതീകമായിരുന്നു എന്നാൽ ഇന്ന് കുരിശ് ആഭരണമായി ധരിക്കുന്ന ധാരാളം ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട് കുരിശിനേക്കാൾ പ്രധാനപ്പെട്ടത് ക്രൂശിൻ്റെ സന്ദേശമാണ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ പരിഹരിക്കുവാൻ സാക്ഷാൽ ദൈവമായ യേശു ക്രിസ്തു മനുഷ്യനായി ലോകത്തിൽ വന്ന് കാൽവരിലെ കുരിശിൽ നമ്മുടെ ഏറ്റെടുത്ത് ബലിയായി മരിച്ചു അവനിൽ വിശ്വസിക്കുന്നവന് നിത്യരക്ഷയുണ്ട് എന്നുള്ളതാണ് ക്രൂശിൻ്റെ സന്ദേശം യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണത്തെ ഒരു ബലഹീനതയായി കാണുന്ന ധാരാളം ആളുകളുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് നിലവിളിച്ചുകൊണ്ട് എല്ലാവരും കൈവിടപ്പെട്ടവനായി കുരിശിൽ തറച്ച് മരിച്ച യേശുവിനെ ഒരു പരാജയമായി കണക്കാക്കുന്നവരുണ്ട് എന്നാൽ യേശു മരണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടായിരുന്നു എന്ന് മനസ്സിലാക്കി വിശ്വസിക്കുന്നവർക്ക് അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശു വിശ്വസിച്ച് നിത്യരക്ഷയെ പ്രാപിച്ച ഒരാളാണോ താങ്കൾ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ താങ്കളുടെ രക്ഷകനായി സ്വീകരിച്ച് നിത്യജീവൻ്റെ ഉടമയായി മാറുക ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർതാവ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചതുകൊണ്ട് കൊണ്ട് ഞങ്ങളവിടുത്തെ നാമത്തെ വാഴ്ത്തുന്നു കർതാവായ യേശുവെ അവിടുന്ന് സ്വർഗം പെട്ടി ഭൂമിയിൽ വന്ന് ഞങ്ങളുടെ പാപങ്ങളേറ്റെടുത്ത് കുരിശിൽ ഞങ്ങൾക്ക് പകരം മരിച്ചതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അവിടുത്തെ പാവപരിഹാര ബലിയിൽ വിശ്വസിച്ച് നിത്യരക്ഷയെ പ്രാപിക്കുവാൻ കേൾവിക്കാരായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം പുത്രണ്ടായ യേശുക്രിസ്തുൻ നാമത്തിൽ താഴ്മയോടെ സമർപ്പിക്കുന്നു സ്വീകരിക്കണമേ സ്വർഗീയപിതാവേ ഈ പരിപാടി നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപെ ഗോസ്ബൽ മിനിസ്ട്രി എൺപത്തിയേഴ് മൈത്രി നഗർ ആശ്രാമം കൊല്ലം ഇമെയിൽ ഐ ഡി സത്യം സത്യമായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് നയൻ ത്രീ ഡബിൾ സിക്സ് ഫോർ എയ്റ്റ് ഈ പരിപാടികൾ വീണ്ടും കാണുവാൻ സത്യം സത്യമായി എന്ന ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ